ക്ലാസിക് കലകളെ പോലെ തന്നെ മലയാളത്തിന്റെ നാടോടി അനുഷ്ഠാന കലാരൂപങ്ങളും മികച്ച നിലവാരം പുലർത്തുന്നവയാണ്. അനേകായിരം കലകളുടെ മാതൃഭൂമിയാണ് കേരളം. എങ്കിലും കേരളത്തിന്റെ കീർത്തി കടൽ കടന്ന ലോക പര്യടനം നടത്തിയത് കഥകളിയിലൂടെയാണ്. എല്ലാ കലകളും ചേർന്ന കഥകളിയിലൂടെ നമുക്ക് കേരളത്തിന്റെ കലാപാരമ്പര്യത്തെ പരിചയപ്പെട്ടു തുടങ്ങാം. കഥകളി എന്ന ക്ലാസിക് കലയുടെ ജനപ്രീതിയിൽ ഈ പുതിയ കാലത്ത് ഏറ്റവും വലിയ പങ്കുവഹിക്കുന്നത് കഥകളി സംഗീതമാണ്. കഥകളി എന്ന ദൃശ്യകലയുടെ പൊരുളറിഞ്ഞാണ് ഗായകർ പാടുന്നത്. ഇത് കഥകളിക്കും കഥകളി സംഗീതത്തിനും ആരാധകരെ സൃഷ്ടിക്കുന്നു. കൂടിയാട്ടം എന്ന കല സംസ്കൃതം നിറഞ്ഞതാണ്. എന്നാൽ ആട്ടക്കഥകളിൽ, അതായത് കഥകളിയുടെ സാഹിത്യത്തിൽ, മലയാളം ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ കൂടിയാട്ടത്തേക്കാൾ ജനകീയമാവുന്നുണ്ട് കഥകളി. പണ്ട് ക്ഷേത്രങ്ങളിൽ മാത്രം അരങ്ങുണ്ടായിരുന്ന കഥകളി പിന്നീട് അവിടെ നിന്ന് പുറത്തേക്ക് വന്ന് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ ക്ഷേത്രമതിലിന് പുറത്തു കിടന്ന കഥകളിയുടെ സംഗീതത്തെക്കുറിച്ച് പറഞ്ഞാൽ, ശബ്ദത്തിലൂടെ ജനസ്വാധീനം നേടിയ കലാമണ്ഡലം ഹൈദരാലി, ആലാപന ശൈലി കൊണ്ട് ആരാധകരെ സൃഷ്ടിച്ച വെൺമണി ഹരിദാസ് തുടങ്ങി ഇന്ന് കഥകളി സംഗീതത്തിന്റെ സ്വരമായി മാറിയ കോട്ടക്കൽ മധുവരെ എത്തി നിൽക്കുന്നു ആ സ്വര സാന്നിധ്യങ്ങൾ. കഥകളിയുടെ ചരിത്രം വളരെ രസകരമായ ഒന്നാണ്. ചരിത്രത്തിൽ അന്നും തെക്കും വടക്കും ചില രാജാക്കന്മാരുടെ വൈരം നിറഞ്ഞ ചില ഐതിഹ്യ കഥകളാണ് കഥകളിയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്. അഷ്ടപതിയുടെ സാരസ്യം നിറഞ്ഞ കൃഷ്ണനാട്ടം ഗുരുവായൂർ മഹാക്ഷേത്രത്തിൽ ആടിത്തിമിർക്കുന്ന കാലത്ത് തെക്ക് തെക്കുള്ള കൊട്ടാരക്കര തമ്പുരാന് കൃഷ്ണനാട്ടം കാണാൻ മോഹമുണ്ടായി. പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെ കീഴിൽ കൊച്ചി രാജ്യത്തിന്റെ ഭാഗമായിരുന്നു ഗുരുവായൂരെങ്കിലും അന്ന് ഗുരുവായൂർ ചാവക്കാട് മുതലായ ഭാഗങ്ങൾ കോഴിക്കോട് ആസ്ഥാനമായി ഭരിച്ചിരുന്ന നെടിയിരുപ്പിലെ സാമൂതിരിമാരുടെ അധീനതയിലായിരുന്നു. കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവാകട്ടെ നെടിയിരുപ്പ് സ്വരൂപമെന്നോ ഭരിച്ചിരുന്ന മനവേന്ദ്രനായ ഏതോ മാനവേദനും. കൊട്ടാരക്കര തമ്പുരാൻ അന്ന് നാടുവാഴുന്ന സാമൂതിരിയോട് ദൂതൻ മുഖേന തന്റെ മോഹമറിയിച്ചു. എന്നാൽ നിരാശയായിരുന്നു ഫലം. കൃഷ്ണനാട്ടം ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് മാത്രമായി വഴിപാട് രൂപത്തിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളതാണെന്നും ആയതിനാൽ അത് കേവലം രാജസന്നിധികളിൽ ആടിക്കൊട്ടാനാവില്ലെന്നും സാമൂതിരി ദൂതൻവശം പറഞ്ഞയച്ചു. ആഢ്യഭാഷയായ സംസ്കൃത സ്വാധീനത്തിലുള്ള കൃഷ്ണനാട്ടം കണ്ടാൽ മനസ്സിലാക്കാനുള്ള പാണ്ഡിത്യം തെക്കൻ ദേശത്തുള്ളവർക്കില്ലെന്നുമുള്ള ഒരു ആക്ഷേപഹാസ്യവും കുന്നലക്കോനായ സാമൂതിരി ആ ദൂതിനൊപ്പം കൂട്ടിച്ചേർത്തു. സാമൂതിരിയുടെ ഗർവിനുള്ള ശക്തമായ മറുപടിയായി കൊട്ടാരക്കര തമ്പുരാന്റെ മനസ്സിൽ പിറന്നതാണ് രാമനാട്ടം. ആ രാമനാട്ടത്തെ കഥകളിയുടെ ആദിരൂപമെന്നോ മാതാവെന്നോ വിശേഷിപ്പിക്കാം. ജയദേവ കവിയുടെ ഗീതഗോവിന്ദത്തിലൊതുങ്ങുന്ന കൃഷ്ണനാട്ടവും രാമായണത്തോട് ചേർന്ന രാമനാട്ടവും എല്ലായിടത്തും പ്രചാരം നേടിയ 17-ാം നൂറ്റാണ്ടിന്റെ ആദ്യമാണ് വടക്കൻ കേരളത്തിലെ വീരപഴശ്ശിരാജായുടെ പൂർവികനായ കോട്ടയത്ത് തമ്പുരാൻ രാമനാട്ടത്തിൽ ആകൃഷ്ടനായി കഥകളി എന്ന ശാസ്ത്രീയ കലാരൂപം സൃഷ്ടിക്കുന്നത്. കഥകളിയുടെ സാഹിത്യരൂപമായ ആട്ടക്കഥയെക്കുറിച്ച് പറയുമ്പോൾ അതിന്റെ ആദ്യരൂപമായ രാമനാട്ടത്തിനു വേണ്ടി കൊട്ടാരക്കര തമ്പുരാൻ 8 രാത്രികളിലേക്കായി ചിട്ടപ്പെടുത്തിയ രാമായണ കഥയാണ് ആദ്യ ആട്ടക്കഥയായി പറയാറുള്ളത്. അന്ന് കഥകളിയുടെ രൂപമാറ്റക്കാലത്ത് അതിലെ സ്ത്രീവേഷം എങ്ങനെ ചിട്ടപ്പെടുത്തണമെന്നറിയാതെ സങ്കടത്തോടെ തന്റെ പരദേവതയായ ശ്രീപോർക്കലി ഭഗവതിയെ ധ്യാനിച്ചുകൊണ്ട് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലെ കുളപ്പടവിലിരുന്ന കോട്ടയത്ത് തമ്പുരാൻ കൺതുറക്കെ നീലവിരിച്ച ക്ഷേത്രക്കുളത്തിൽ മുഖം മിനുക്കി ഉടുത്തുകെട്ടിയ ഒരു സ്ത്രീരൂപം തെളിഞ്ഞു കണ്ടു. കലാദേവതയായ മൃദംഗശൈലേശ്വരി കൈക്കൊണ്ട ആ രൂപം കഥകളിയുടെ സ്ത്രീവേഷമായി ഇന്നും തുടരുന്നു എന്നാണ് ഐതിഹ്യം. ഭഗവതമുൾപ്പെടെ 4 ആട്ടക്കഥകൾ കോട്ടയത്ത് തമ്പുരാന്റെയായി ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ കല്യാണ സൗഗന്ധികം ആട്ടക്കഥയ്ക്കാണ് ഇന്നും ഏറെ പ്രചാരമുള്ളത്. കഥകളി പിറവികൊണ്ടത് വടക്കൻ കേരളത്തിലാണെങ്കിലും അതിന്റെ വളർച്ചയെ പൂർണ്ണമാക്കുന്നതിൽ മധ്യകേരളവും തെക്കൻ കേരളവും നൽകിയിട്ടുള്ള വിലപ്പെട്ട സംഭാവനകൾ മറക്കാൻ കഴിയില്ലല്ലോ. തൃശൂർ ഇരിങ്ങാലക്കുടക്കാരനായ ഉണ്ണായി വാര്യരും
തിരുവിതാംകൂറുകാരനായ ഇരയിമ്മൻ തമ്പിയും മകൾ കുട്ടിക്കുഞ്ഞ് തങ്കച്ചിയുമൊക്കെ ആട്ടക്കഥാസാഹിത്യത്തിന് പുത്തൻ ഉണർവ് നൽകി. ധർമ്മരാജാവായ കാർത്തിക തിരുനാളിൽ തുടങ്ങി അശ്വതി തിരുനാളും സംഗീത സാമ്രാട്ടായ സ്വാതി തിരുനാളും ഉൾപ്പെടെ തിരുവിതാംകൂർ രാജാക്കന്മാർ കഥകളി സാഹിത്യത്തിന് വേണ്ടി ചെയ്ത മഹത്തായ സംഭാവനകൾ ഇന്നും മങ്ങാതെ നിൽക്കുന്നു. സ്വാതി തിരുനാളിന് ശേഷം അധികാരത്തിലെത്തിയ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്ത് അദ്ദേഹം മറ്റ് കലകളേക്കാളും അധികം കഥകളിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതായി ചരിത്രത്തിൽ കാണാം. നമ്മുടെ ആട്ടക്കഥാസാഹിത്യം സമ്പന്നമായിരുന്നുവെങ്കിലും കണ്ടുകിട്ടിയിട്ടുള്ളതിൽ പല കൃതികളിലും കാലമോ രചയിതാവിൻ്റെ പേര് തന്നെയോ വ്യക്തമല്ലാത്ത അനേകം രചനകളുണ്ട്. പേരിനും പ്രശസ്തിക്കുമപ്പുറം കലയെ സ്നേഹിച്ച പൂർവികർ അല്ലേ? കഥകളിയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് പറഞ്ഞല്ലോ. കൊട്ടാരക്കര തമ്പുരാൻ കാരണം തെക്കൻ കേരളത്തിൽ ആവിർഭവിച്ച രാമനാട്ടത്തിൽ നിന്ന് പ്രചോദനം കൊണ്ട് വടക്കൻ കേരളത്തിലെ കോട്ടയത്ത് തമ്പുരാനാൽ ഉദയം ചെയ്ത കല, ആ കഥകളിക്ക് മലയാളക്കരയാകെ കിട്ടിയ പ്രചാരം, പ്രാദേശികമായ വ്യത്യസ്ത ശൈലികൾ കഥകളിക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. നാട്ടുരാജാക്കന്മാരുടെ പരിപാലനത്തിൽ വളർന്ന കഥകളിയുടെ വേഷത്തിലും അവതരണത്തിലും മറ്റുമായി പ്രാദേശിക ഭേദങ്ങളുണ്ട്. സംശയിക്കണ്ട, അവസരം കിട്ടിയാൽ തെക്കരെന്നും വടക്കരെന്നും ചേരിതിരിയാറുള്ളവരാണ് നമ്മൾ. നമ്മുടെ കഥകളിയിലും ആ തെക്കൻ വടക്കൻ സമ്പ്രദായങ്ങൾ കാണാം. അതിൽ തന്നെയും വെട്ടത്തുനാടൻ, കപ്ലിങ്ങാടൻ, കല്ലടിക്കോടൻ എന്നിങ്ങനെയുള്ള ശൈലികൾ, ഈ ശൈലികളെ അറിഞ്ഞ് ഏകോപിപ്പിച്ച് അരങ്ങിലെത്തിച്ച മഹാകവിയായിരുന്നു വള്ളത്തോൾ നാരായണ മേനോൻ. ഫ്യൂഡലിസത്തിൻ്റെ തകർച്ചയിൽ ജീർണാവസ്ഥയിലേക്ക് വീണുപോകുമായിരുന്ന കഥകളിയെ കൈപിടിച്ച് കയറ്റിയത് വള്ളത്തോളാണ്. കേരളീയ കലകൾ കൈമോശം വരാതിരിക്കാൻ 1930കളിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തനമാരംഭിച്ച കേരള കലാമണ്ഡലം എന്ന സ്ഥാപനം കഥകളിക്ക് പുതുജീവൻ നൽകി. ഇന്ത്യ സ്വതന്ത്രയാകുന്നതിന് മുന്നേ തന്നെ കഥകളിയെ കേരളത്തിൻ്റെ ക്ലാസിക് കല എന്ന പേരിൽ ലോക പര്യടനത്തിന് പറഞ്ഞയക്കുന്നത് കവി വള്ളത്തോളാണ്. അതിൽ വീരനായകന്മാരായും പ്രതാപികളായും രാജാക്കന്മാരായും തകർത്താടിയിരുന്ന കഥകളി നടന്മാരിൽ ഭൂരിപക്ഷവും ജീവിതത്തിൽ കടുത്ത ദാരിദ്ര്യം അനുഭവിച്ചവരായിരുന്നു. കലാമണ്ഡലത്തിലൂടെ കഥകളിയെ കൈപിടിച്ചുയർത്തിയ വള്ളത്തോൾ അനേകം കഥകളി കലാകാരന്മാർക്ക് കലയെ ഉപജീവനമാർഗമാക്കാനുള്ള ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട്. കഥകളി പഠിക്കാനും പഠിപ്പിക്കാനും അവതരിപ്പിക്കാനും സാധാരണക്കാരായ ജനങ്ങൾക്കും കലാമണ്ഡലത്തിലൂടെ വള്ളത്തോൾ വലിയ അവസരങ്ങൾ നൽകി. കഥകളിയുടെ അണിയറ വിശേഷങ്ങൾ തന്നെ കാണേണ്ട കാഴ്ചയാണ്. കഥകളിയുമായി ബന്ധപ്പെട്ട് അനേകം സാങ്കേതിക പദങ്ങളുണ്ട്. അതും അരങ്ങിലെന്ന പോലെ അണിയറയിലും. കഥകളിയിൽ കഥാപാത്രങ്ങളുടെ സ്വഭാവമനുസരിച്ചാണ് വേഷങ്ങൾ രൂപകൽപ്പന ചെയ്യപ്പെട്ടിരിക്കുന്നത് അഥവാ ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ പ്രതിഫലനം മുഖത്തെഴുത്തിലും കാണാം. പരന്ന മൺചട്ടികൾ കമഴ്ത്തിവെച്ച് അതിലാണ് മുഖത്തെഴുത്ത് അഭ്യസിപ്പിക്കുന്നത്. ഈ മുഖത്തെഴുത്തിന് കഥകളിയിൽ പറയുന്നത് ചുട്ടികുത്ത് എന്നാണ്. മിടുക്കന്മാരായ ചിത്രകാരന്മാരുടെ കരവിരുതാണ് കഥകളി നടന്മാരുടെ മുഖം മിനുക്കുന്നത്. പച്ച, കത്തി, താടി, കരി, മിനുക്ക്, പഴുപ്പ് എന്നിങ്ങനെ 6 വിധത്തിലാണ് കഥകളി വേഷങ്ങൾ. കഥാപാത്രങ്ങളുടെ സ്വഭാവപ്രകൃതത്തെ ആശ്രയിച്ചാണ് ആടയാഭരണങ്ങളും മുഖത്തെഴുത്തും നിശ്ചയിക്കുന്നതെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരുവിധം ഗുണനിധികളായ കഥാപാത്രങ്ങളെ മുഴുവൻ പച്ചയിൽ ഉൾക്കൊള്ളിക്കുന്നു. അതുകൊണ്ടുതന്നെ ഗുണവാന്മാരായിട്ടുള്ള കഥകളിലെ നായക കഥാപാത്രങ്ങൾ ഭൂരിപക്ഷവും പച്ചയാണ്. രാമൻ, ധർമ്മപുത്രൻ മുതലായ കഥാപാത്രങ്ങൾ അതിനുദാഹരണമാണ്. രജോ ഗുണമുള്ള കഥാപാത്രങ്ങളെയാണ് കത്തിയിൽ ഉൾപ്പെടുത്തുന്നത്. അസുരരോ അസുരപ്രകൃതികളോ ആയ കഥാപാത്രങ്ങളാണവ. കഥാപാത്രങ്ങളുടെ അതിക്രൂരമായ സ്വഭാവത്തെ വെളിപ്പെടുത്തുക മാത്രമല്ല, കാണികളെ ഭയപ്പെടുത്തുകയും ചെയ്യുന്ന വേഷമാണ് കത്തി. താടിയാവട്ടെ, വെള്ളത്താടി, ചോന്നാടി അഥവാ ചുവന്ന താടി, കറുത്ത താടി എന്നിങ്ങനെ പിന്നെയും 3 വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. കല്യാണ സൗഗന്ധികത്തിലെ വൃദ്ധ ഹനുമാൻ, വാനരശ്രേഷ്ഠൻ ജാംബവാൻ മുതലായ സാത്വിക കഥാപാത്രങ്ങൾക്ക് വെള്ളത്താടിയാണ് പതിവ്. ബാലിസുഗ്രീവന്മാർ, ദുശാസനൻ തുടങ്ങി ശക്തരും യുവത്വമുള്ളവരുമായ രാജസപ്രകൃതികളായ കഥാപാത്രങ്ങളെ
ചുവന്ന താടിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. കറുത്ത താടിയാകട്ടെ സമ്പൂർണമായും ദുഷ്ടകഥാപാത്രങ്ങൾക്കായി മാറ്റിവച്ചിരിക്കുന്നു. വെളുത്ത താടി നന്മയും കറുത്ത താടി തിന്മയും. നിറം നിർണയിക്കുന്ന സാമൂഹിക വ്യവസ്ഥയുടെ കാലത്ത് തന്നെയാണ് കഥകളിയും കാലിൽ കച്ചമണി കെട്ടിയതെന്ന് ഓർക്കണം. കരിവേഷങ്ങളിൽ വരുന്നത് വനവാസികളായ കഥാപാത്രങ്ങളാണ്, കറുത്ത മനുഷ്യർ. അർജുനന് പാശുപതാസ്ത്രം നൽകാനെത്തിയ പാർവതി പരമേശ്വരന്മാർ സ്വീകരിച്ച കാട്ടാളത്തീ കാട്ടാളൻ വേഷങ്ങൾ കരിയിൽ പ്രസിദ്ധവും ജനപ്രീതി നേടിയവയുമാണ്. കഥകളിയിലെ മറ്റേത് വേഷങ്ങളെയും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ലളിതമായ മുഖത്തെഴുത്താണ് മിനുക്ക്. പേരുപോലെ തന്നെ താരതമ്യേന ലളിതമായി മുഖം മിനുക്കി അതിസുന്ദരികളായ നായികമാരെയും സ്ത്രീകഥാപാത്രങ്ങളെയും അരങ്ങിലെത്തിക്കുന്നു മിനുക്ക്. എന്നാൽ വശ്യമോഹിനികളായ കഥാപാത്രങ്ങൾക്കാണ് മിനുക്ക് നൽകുന്നത്. കാളിപോലെ ഉഗ്രസ്വരൂപിണിമാരായ ദേവിമാരും രാക്ഷസികളും മിനുക്കിന്റെ പരിധിക്ക് പുറത്താണ്. സുന്ദരികളായ സ്ത്രീകഥാപാത്രങ്ങളും മഹർഷിമാരുമാണ് പൊതുവായി മിനുക്കിൽ ഉൾപ്പെടുന്നത്. ശ്രീപരമേശ്വരനെ പോലെയുള്ള രാജാലങ്കാരങ്ങൾക്ക് പുറത്തു നിൽക്കുന്ന ദേവകൾക്ക് നൽകുന്ന പഴുപ്പ് എന്ന വേഷവും കൂട്ടിയാൽ നൂറുകണക്കിന് വ്യത്യസ്ത സ്വഭാവമുള്ള പുരാണ കഥാപാത്രങ്ങളെ മുഴുവൻ ചിട്ടയോടെ ഈ ആറ് വേഷങ്ങളിൽ ഉൾക്കൊള്ളിക്കാൻ കഥകളിക്ക് സാധിക്കുന്നുണ്ട്. പരമ്പരാഗതമായി കഥകളി അവതരിപ്പിക്കാൻ തിരഞ്ഞെടുത്തിരുന്നത് രാത്രികളാണ്. പുലരുവോളം നീളുന്ന കളികൾ, പ്രശസ്തമായ നളചരിതമാട്ടക്കഥയെല്ലാം ഓരോ രാത്രികളിലായി ആടി അവസാനിപ്പിക്കുന്നത് ഉദാഹരണം. അരങ്ങിനു മുമ്പിൽ കൊളുത്തിവെക്കുന്ന വലിയ നിലവിളക്കിന് കളിയരങ്ങിലെ പേര് ആട്ടവിളക്ക് എന്നാണ്. അരങ്ങും അരങ്ങിലെ നടന്മാരുടെ മുഖഭാവവും ചലനങ്ങളും വ്യക്തമായി കാണാൻ പഴയകാലത്ത് അത്തരം വിളക്കുകളുടെ സഹായം ആവശ്യമായിരുന്നല്ലോ. വെളിച്ചത്തിനപ്പുറം ആട്ടവിളക്കിന് ദൈവിക പരിവേഷവും നൽകപ്പെട്ടിട്ടുള്ളതിനാൽ വൈദ്യുതി വിളക്കുകൾ ധാരാളമുള്ള ഈ കാലത്തും വേദിക്ക് മുന്നിലായി ആട്ടവിളക്ക് ഇന്നും നിറഞ്ഞു കത്താറുണ്ട്. അരങ്ങിൽ ആട്ടവിളക്ക് തെളിഞ്ഞാൽ രണ്ടാമതായി അവിടെ കഥകളിയുടെ പക്കവാദ്യങ്ങളായ ചെണ്ട, മദ്ദളം, ചേങ്ങില, ഇലത്താളം എന്നിങ്ങനെ ചതുർവാദ്യങ്ങളുടെ പ്രയോഗമാണ്. കേളികൊട്ട് എന്നാണ് അതിൻ്റെ കഥകളി ഭാഷ. മേളം കേൾക്കുന്ന ദിക്കിൽ കഥകളി ഉണ്ടെന്ന് കലാസ്വാദകന്റെ ശ്രദ്ധ ക്ഷണിക്കാനും ഇതാ കഥകളി തുടങ്ങാൻ പോകുന്നു എന്ന ഫസ്റ്റ് ബെല്ലായുമെല്ലാം കേളികൊട്ട് അക്കാലങ്ങളിൽ പ്രവർത്തിച്ചിരുന്നു. കേളികൊട്ട് അവസാനിക്കുന്ന ഇടത്ത് ലാസ്റ്റ് ബെല്ലായും ആരംഭമായും ഗണപതിക്കൊട്ട് അരങ്ങേറുന്നു. അസുരവാദ്യമായ ചെണ്ടയെ മാറ്റി നിർത്തി മറ്റ് മൂന്ന് വാദ്യം തീർക്കുന്ന മേളപ്രയോഗം ശുഭകാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഗണപതി പൂജ തന്നെയാണ്. രംഗപൂജയായ തോടയമാണ് അടുത്ത ചടങ്ങ്. ആട്ടവിളക്കിന് പുറകിലായ രണ്ടു പേർ ഇരുവശങ്ങളിൽ നിന്ന് നീട്ടിപ്പിടിക്കുന്ന പട്ടുതിരിശീലയ്ക്ക് പുറകിൽ നിന്നാണ് ഈശ്വരസ്മരണയോടെ ലഘുവായ ഈ നൃത്തം അവതരിപ്പിക്കപ്പെടുന്നത്. തോടയത്തിന്റെ അവസാനം ഗായകൻ ഏതെങ്കിലും ദേവതയെ സ്തുതിച്ചുകൊണ്ട് ശ്ലോകം അഥവാ നാലുവരി ആലപിക്കുന്നു. അതോടുകൂടി കഥകളി പുറപ്പാടായി. തിരശീല നീക്കി നടന്മാർ രംഗപ്രവേശം ചെയ്യുന്നു. ഇരുപതാം നൂറ്റാണ്ടിന്റെ പകുതി വരെയും കഥകളി അടിമുടി പുരുഷകേന്ദ്രീകൃതമായ ഒരു കലയായിരുന്നു. ഈ ടെക്നോളജി യുഗത്തിൽ ക്ലാസിക് കലകളിലേറെയും സൗകര്യപൂർവ്വം ഓൺലൈൻ പഠന സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. എന്നാൽ കഥകളിക്ക് അത്തരം ഓൺലൈൻ പഠന സാധ്യതകളില്ല. പൊതുവിൽ കഠിനമായിട്ടുള്ള കഥകളി അഭ്യസനത്തിന് പരമ്പരാഗത രീതിയിൽ ഗുരുമുഖത്തു നിന്നല്ലാതെ ഒരു പഠനം സാധ്യമല്ല എന്നർത്ഥം. കഥകളി പോലെ തന്നെ അതിൻ്റെ അഭ്യാസത്തിനും ചില ചിട്ടവട്ടങ്ങളുണ്ട്. ദക്ഷിണ വെച്ച് ശിഷ്യപ്പെടുന്ന വ്യക്തിക്ക് ഗുരു അഥവാ ആശാൻ കച്ചയും മെഴുക്കും തിരിച്ചു നൽകിയാണ് ശിഷ്യനായി സ്വീകരിക്കുന്നത്. കച്ചയും മെഴുക്കുമെന്നാൽ തുണിയും എണ്ണയുമെന്നർത്ഥം. കേരളത്തിൻ്റെ ആയോധനകലയായ കളരിപ്പയറ്റിന് സമമായി ദേഹമാകെ എണ്ണ തേച്ചു പിടിപ്പിച്ച കഥകളി വിദ്യാർത്ഥിയുടെ ശരീരം ചവിട്ടി തിരുമുന്നു. മെയ്യൊന്നാകെയും അംഗങ്ങൾ പ്രത്യേകം പ്രത്യേകമായും കഥകളിയുടെ ശരീരഭാഷയിലേക്ക് മാറാൻ കഠിനമായ സാധകമുറകളാണ് ഇന്നും അനുവർത്തിച്ചു വരുന്നത്. ഇങ്ങനെ വർഷങ്ങൾ നീണ്ട അഭ്യാസത്തിലൂടെയാണ് ഓരോ നടനും ജനിക്കുന്നത്. നവരസപ്രധാനമായുള്ള തീവ്രമായ അഭിനയ മുഹൂർത്തങ്ങളാണ് കഥകളിയുടെ മുഖമുദ്ര. മെയ്സാധകം,
കണ്ണു സാധകം പോലെ പ്രധാനമാണ് വിരലുകളുടെ വഴക്കവും. കൈമുദ്രകളാണ് കഥകളിയുടെ കാണികളുമായുള്ള സംവേദന ഭാഷ. അതുകൊണ്ടുതന്നെ ഹസ്തലക്ഷണ ദീപിക എന്ന ശാസ്ത്രഗ്രന്ഥത്തിൽ നിന്നുമുള്ള മുദ്രപ്രകാരം കൈകൾ പിടിക്കുമ്പോൾ അതേറ്റവും വ്യക്തവും വടിവത്തതുമായിരിക്കണമെന്ന് നിർബന്ധമാണ്. കഥകളി എന്ന ക്ലാസിക് കലയുടെ ചരിത്രത്തിൽ രാജാക്കന്മാരുടെ പേരുകൾ മാത്രമല്ല, അതിനെ വളർത്തി വലുതാക്കുന്നതിൽ പങ്കുവഹിച്ച അനേകം സാധാരണക്കാരായ കലാകാരന്മാരുടെ പേരുകൾ കൂടി നാം ഓർത്തിരിക്കേണ്ടിയിരിക്കുന്നു. കല്ലുവഴി ചിട്ടയുടെ അമരക്കാരനായിരുന്ന പട്ടിക്കാന്തൊടി രാവുണ്ണി മേനോനും വാഴയങ്കട കുഞ്ചുനായരാശാനും കീഴ്പ്പടം കുമാരൻ നായരും ചേമഞ്ചേരിയും ഇന്നും അരങ്ങിൽ നിറസാന്നിധ്യമായ ഐതിഹാസിക നടൻ പത്മശ്രീ കലാമണ്ഡലം ഗോപിയാശാനും മുതൽ പീശപ്പള്ളി രാജീവൻ വരെ നീണ്ട ഗുരുശിഷ്യ പരമ്പരകളിലൂടെ കഥകളി ഇന്നും വളരുന്നു.